സർജറി പ്ലാൻ മുഴുവൻ നശിപ്പിച്ചു എന്റെ പ്ലാൻ മുഴുവൻ ഇവിടത്തെ അമ്മായിമ്മ നശിപ്പിച്ചു മണ്ടത്തിനെ പറ്റിയത് എനിക്കാ റോഷന്റെ അമ്മേ കുറച്ചുകൂടി പായസം കഴിപ്പിക്കണമായിരുന്നു എങ്കി ഇപ്പോ എഴുന്നേക്കില്ലായിരുന്നു കീർത്തിയുടെ അമ്മ ജയിലിലും പോയേനെ എന്റെ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്നെ കൊന്നേനെ അനുപമ ചേച്ചി കേട്ടില്ലേ അവര് പറഞ്ഞത് അവര് ചെയ്ത തെറ്റല്ലേ ശരിയും തെറ്റും ഒന്നും നീ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരണ്ട എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചിന്തയുണ്ട് അതെന്നും ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിക്കാത്തോണ്ട് ഞാൻ തന്നെ സപ്പോർട്ട് ചെയ്തത് എങ്കിൽ സന്തോഷിക്കേ കീർത്തിയുടെ അമ്മയെ പുറത്തിറക്കിയതില് ചേച്ചി സന്തോഷിക്കേ ഞാൻ എന്റെ കുടുംബത്തെ കുറിച്ചാ പറഞ്ഞത് കീർത്തിയുടെ കുടുംബത്തെ കുറിച്ചല്ല അവളുടെ അമ്മയെ പുറത്തിറക്കിയതില് എനിക്ക് വിഷമമുണ്ട് ദേഷ്യമുണ്ട് എന്നുവെച്ച് ഏട്ടത്തെ നീ കുറ്റം പറഞ്ഞ ഞാൻ ക്ഷമിക്കില്ല ഏതായാലും അമ്മയെ മകന് ചേർന്ന് ഒക്കെ നശിപ്പിച്ചു രാഹുലിന് എന്താ പറ്റിയത് അവന് കീർത്തിയോട് വെറുപ്പായിരുന്നെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അമ്മ പറഞ്ഞപ്പോ അവൻ അനുസരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും വെറുപ്പുള്ള സ്ഥിതിക്ക് അവൻ അമ്മയെ പിന്തിരിപ്പിക്കേണ്ടതാണല്ലോ അടുത്ത കാലത്തായി അവൻ കീർത്തിക്കൊപ്പോ അവനെ പാട്ടിലാക്കിയിട്ടുണ്ട് അവള് രാഹുൽ ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നവനല്ല പെട്ടെന്ന് ആരോടും അടുക്കുന്നവനുമല്ല അവനും കീർത്തിയുമായിട്ടടുത്തു അവൻ തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന കണ്ടില്ലേ എന്തിനാ അവൻ തന്നെ അങ്ങനെ നോക്കിയത് ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു ഇതുവരെ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല തന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയം കീർത്തിക്ക് കാണൂ അതിന് രാഹുലിനോട് പറഞ്ഞിട്ടുണ്ടാവോ ഭക്ഷണത്തെ ഞാൻ വിഷം കലർത്തിയത് മറ്റാരും കണ്ടിട്ടില്ല പിന്നെ എന്റെ വിവാഹ നിശ്ചയം ഞാൻ തന്നെ കൊളമാക്കുമെന്ന് ആരും കരുതില്ല അതുകൊണ്ട് കീർത്തിയടക്കം ആരും എന്നെ സംശയിക്കില്ല പിന്നെന്തുകൊണ്ടാണ് അവൻ തന്നോട് അങ്ങനെ പെരുമാറിയത് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്റെ പഴയ കാര്യങ്ങൾ കീർത്തി അറിഞ്ഞു കാണോ എന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് അവൾ അറിഞ്ഞു ഇന്നലെ രാത്രി വീട്ടിൽ വന്നത് കീർത്തിയായിരിക്കോ എന്താ അഞ്ജലി നീ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ അഞ്ജലി കീർത്തിയും രാഹുലുമായി മറ്റെന്തെങ്കിലും പ്രശ്നം ഏയ് ഒന്നുമില്ല നീ എന്തിനാ വേർക്കുന്നത് താനെന്തോ മറച്ചു പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ എല്ലാരോടും നുണ പറഞ്ഞ കീർത്തിയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറക്കണമെന്ന് അമ്മേനോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോ കലാവധി പറഞ്ഞിട്ടല്ലേ നീ ഒരു ചെയ്തത് അല്ല മോനെ നീ ചെയ്തതാണ് ശരി അതുകൊണ്ടാ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തത് ഇതിന്റെ പേരിൽ അഞ്ജലി അനുപമയൊക്കെ നിന്നെ കുറ്റപ്പെടുത്തുവെന്നാണ് ഞാൻ കരുതിയെ ഞാനിവിടെ ഉള്ളപ്പോ എന്റെ മകന് മറ്റുള്ളവർ വഴക്ക് പറയുന്നത് എനിക്ക് സഹിക്കില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത് നന്നായി മോനെ നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് രാഹുൽ ചെയ്തത് റോഷൻ ചെയ്യേണ്ട കാര്യമായിരുന്നു എന്താ റോഷൻ നിനക്ക് പറ്റിയത് എനിക്ക് അവരെ സഹായിക്കണമെന്നും അവരുടെ കൂടെ നിൽക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല അതിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ് അനുപമേളയമ്മയാ എന്നെ തടഞ്ഞത് സരസ്വതി ആന്റിയും കീർത്തിയും സഹായിക്കരുതെന്നും ആന്റിക്ക് ശിക്ഷ കിട്ടണമെന്നും അമ്മ പറഞ്ഞതായിട്ട് ഇളയമ്മ പറഞ്ഞു അമ്മയുടെ വാക്കുകള് ധിക്കരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് സഹായിക്കാതിരുന്നേ കീർത്തി ആദ്യം സഹായത്തിന് വന്നപ്പോ സഹായിക്കാൻ കഴിയില്ലെന്ന് ഞാനും പറഞ്ഞിരുന്നു ഈ കാരണത്താൽ തന്നെ ഞാനും അങ്ങനെ പറഞ്ഞു ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയെന്നും തിരുത്തണമെന്നും പിന്നീട് എന്റെ മനസ്സ് പറഞ്ഞു
അതിന് തക്ക ചില സംഭവങ്ങളുണ്ടായി. അവരെ സഹായിച്ചില്ലെങ്കിൽ അതിനപ്പുറം ക്രൂരത മറ്റൊന്നുമില്ല. അമ്മേ സോറി, ഞാൻ ചെയ്യേണ്ട കാര്യം രാഹുൽ ചെയ്തു, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെന്റെ മോൻ സോറി ഒന്നും പറയണ്ട. നീ ഒരിക്കലും തെറ്റിന്റെ പക്ഷത്ത് നിൽക്കാറില്ല, അതുകൊണ്ടമ്മ പറഞ്ഞതാ. അതിനുള്ള കാരണം പറഞ്ഞപ്പോ അമ്മയ്ക്ക് ബോധ്യായി, നിന്റെ മനസ്സ് ശുദ്ധമാണ്, ഒരിക്കലും തെറ്റായ വഴിയിലൂടെ നീ സഞ്ചരിക്കില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം നീ. മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം, മറ്റുള്ളവര് പറയുന്നത് എന്തും കേൾക്കാൻ നിൽക്കരുത്. സോറി അമ്മേ. സാരില്ലടാ, അനുപമ ചെയ്ത തെറ്റ് രാഹുൽ തിരുത്തി, കീർത്തി എവിടെ തിരിച്ചെത്തിക്കുന്നതോടെ എല്ലാ പ്രശ്നവും അവസാനിക്കും, എല്ലാം ശരിയാവും. അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ രണ്ടു മക്കളെ കിട്ടിയ നമ്മൾ ഭാഗ്യം ചെയ്തവരാ അല്ലറി ബേട്ട. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? മുമ്പ് ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? റോഷൻ സാറും ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായ തെറ്റിദ്ധാരണ മാറ്റാൻ നിങ്ങളുടെ വിവാഹം വാക്കാൽ ഉറപ്പിക്കുന്നതിന് സാക്ഷിയായിട്ടാ ഞാനന്ന് മടങ്ങിയത്. വളരെ സൗഹൃദത്തോടെയാ നമ്മൾ അന്ന് പിരിഞ്ഞത്. താൻ ഇത്തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യാൻ വരുമായിരുന്നില്ല. ഞാൻ എത്ര കാര്യമെന്നാ നീ പറയുന്നേ? നീ അഞ്ജലിയുടെ രഹസ്യങ്ങൾ നമ്മൾ അറിഞ്ഞുവെന്ന് അവൾക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൾ അലേർട്ടാവും. ശരിയാ, അഞ്ജലിയെ കയ്യോടെ പിടിക്കുക എന്നുള്ളതാ നമ്മുടെ പ്ലാൻ. അവൾ ചെയ്ത കുറ്റം എന്റെയും എന്റെ കുടുംബത്തിന്റെയും തലയിൽ കെട്ടിവെച്ചു. അവളുടെ തനി നിറം പുറത്തു കൊണ്ടുവരണം. ഒരു സംശയം അവൾക്കുണ്ടാവാൻ പാടില്ല. ഞാൻ എത്ര കാര്യാന്നാ നീ പറയുന്നേ? അതെന്നെ കൊണ്ട് കൂടുതൽ വിശദീകരിപ്പിക്കണ്ട. റോഷൻ സാറും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് പല തവണ ഞാൻ പറഞ്ഞു, എന്നിട്ടും തനിക്ക് സംശയം. എന്നെ ഒഴിവാക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ? ഭക്ഷണത്തിൽ വിഷം ചേർത്തത് ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നേ? ഞാൻ എന്റെ വിവാഹം നിശ്ചയ ചടങ്ങ് നശിപ്പിക്കോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ തന്നോട്. ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് ഞാനാണെന്ന് അനുപമ ടീച്ചർ പരാതി പറഞ്ഞു. അതിനെ നീ സപ്പോർട്ട് ചെയ്തു, എന്നെയും എന്റെ അമ്മയും കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഒരു ശത്രുവിനോട് എന്ന പോലെയാ നീ എന്നോട് പെരുമാറിയത്. ഇതിനു മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? നിന്റെയും റോഷൻ സാറിന്റെയും ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് നീ ഭയന്നോ? എന്നെ ജയിലിലടയ്ക്കുമെന്ന് നീ സ്വപ്നം കണ്ടോ? അറിയോ, എന്റെ അമ്മയെ പുറത്തിറക്കി, രാഹുൽ അത് ചെയ്തു. അയാൾ അത് ചെയ്തില്ലെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. എന്റെ അമ്മയെ ഞാൻ തന്നെ പുറത്തിറക്കുമായിരുന്നു. തീയിലാ ഞാൻ കുരുത്തത്, അതുകൊണ്ട് വെയിലത്ത് വാടില്ല മോളെ. അനുഭവങ്ങൾ അത്രയും ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ തരണം ചെയ്താ ഇവിടെ വരെ ഞാൻ എത്തിയത്. അങ്ങനെ പെട്ടെന്ന് തോൽക്കുന്നവളല്ല കീർത്തി. ഞാൻ പെട്ടെന്ന് വാടില്ല, വാടാൻ പോകുന്നത് നീയാ, അതും എന്റെ ചൂടേറ്റ്. ഞാനും എന്റെ അമ്മയെ അനുഭവിച്ച വേദന, ഒരു തെറ്റും ചെയ്യാതെ എന്റെ അമ്മ ലോക്കപ്പിൽ കിടന്നു ഒരു കുറ്റവാളിയെ പോലെ. ആ കാഴ്ച എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്റെ അമ്മയുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുവടി. എന്താണ് സംഭവിക്കുന്നതെന്ന് നീ കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. നീ തെളിയിക്കേ. ഇത് പറയാൻ എന്റെ വീട്ടുമുറ്റത്ത് വരണമെന്നില്ലായിരുന്നു നീ. ഞാൻ ഇവിടേക്ക് വന്നത് ഇത് പറയാനല്ല. ഹ്ഹ്
ചെയ്തു തരാനാ. എടി